ഹോങ്കോങ്ങിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടൽ. സമരക്കാരെ പിരിച്ചുവിടാനായി പോലീസ് പലതവണ ജലപീരങ്കി ഉപയോഗിച്ചു. വിവാദ കുറ്റവാളി കൈമാറ്റ നിയമത്തിനെതിരെ തുടങ്ങിയ ജനാധിപത്യ പ്രക്ഷോഭം തുടർച്ചയായ 10-ാം വാരമാണ് നഗരത്തെ പ്രക്ഷുബ്ധമാക്കുന്നത്. ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ് കനത്ത മഴയിലും സ്യൂൻവാൻ പട്ടണത്തിലെ തെരുവിൽ ഒരുമിച്ച് കൂടിയത്. സമരക്കാരെ പിരിച്ചുവിടാനായി ഹോങ്കോങ് പോലീസ് പലതവണ കണ്ണീർവാതകം ഉപയോഗിച്ചു. പിന്നാലെയാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇതോടെ അക്രമാസക്തരായ പ്രതിഷേധക്കാർ പോലീസിന് നേരെ തിരിഞ്ഞു. സമരക്കാരിലൊരാൾ പെട്രോൾ ബോംബ് എറിഞ്ഞത് പ്രതിഷേധ സംഘർഷാവസ്ഥയ്ക്ക് കാരണമാക്കി. ഇതാദ്യമായാണ് പ്രതിഷേധക്കാർ പെട്രോൾ ബോംബ് പ്രയോഗിക്കുന്നത്. ഇന്നലെയുണ്ടായ സംഘർഷത്തിൽ 29 സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് നഗരത്തിൽ ആകമാനം ഒരുക്കിയിരിക്കുന്നത്. റാപ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന പ്രത്യേക പോലീസ് സേനയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നത്. വിവാദ കുറ്റവാളി കൈമാറ്റ നിയമത്തിനെതിരെ കഴിഞ്ഞ ജൂണിലാണ് ഹോങ്കോങ്ങിൽ ജനാധിപത്യ പ്രക്ഷോഭം ആരംഭിച്ചത്. വിവാദ നിയമം പിൻവലിച്ചിട്ടും സമരം അവസാനിപ്പിക്കാൻ പ്രതിഷേധക്കാർ തയ്യാറായിട്ടില്ല. ചീഫ് എക്സിക്യൂട്ടീവ് ക്യാരി ലാം രാജിവെക്കണമെന്നും ഹോങ്കോങ്ങിന് കൂടുതൽ ജനാധിപത്യാവകാശങ്ങൾ അനുവദിക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ഇപ്പോഴത്തെ ആവശ്യം. ഇന്റർനാഷണൽ ഡെസ്ക്, 24.